പറയുന്നത് ഈ ബിസിനസ് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളോട് വന്ന് ചോദിക്കണം, എല്ലാത്ത ആളുകളോട് ചോദിക്കരുത്. പിന്നെ ഈ ബിസിനസ് അവരെന്നെ പറയുന്നത് വേൾഡില് മൊത്തത്തിൽ 110 രാഷ്ട്രങ്ങളിലുള്ള ബിസിനസ്സാണ്. അപ്പൊ ഇതിപ്പോ നമ്മളൊരു വ്യക്തി ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് വന്ന് ചോദിക്കുക എന്ത് ബിസിനസ്സാണെന്ന്. പക്ഷെ ഇതൊരു വ്യക്തി ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് ഇ-കൊമേഴ്സ് ഓൺലൈൻ പിന്നെ ഡയറക്റ്റ് സെല്ലിങ് എന്നെല്ലാം ഈ ഒരു ബിസിനസ്സാണ് അവര്. ഈ ബിസിനസ്സിൽ അവര് പറയുന്നത് അമീർ ഉണ്ടെന്നുള്ളത്, അമീർ ഉണ്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ അമീറിനോട് പോയി നിങ്ങൾ ഇതിലുണ്ടോ അല്ലെങ്കിൽ മറ്റേ രാജാക്കന്മാർ ഇതിലുണ്ടോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ഈ കമ്പനിന്റെ പേരെങ്കിലും പറയണ്ടേ. ഈ ബിസിനസ് ഈ ബിസിനസ് ഈ ബിസിനസ് എന്ന് പറയാതെ ഏത് കമ്പനിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിന്റെ പേര് പറയാം. എന്നാലല്ലേ നമുക്ക് ഇന്ന് അവരോട് പോയി ചോദിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഉണ്ടോ എന്നുള്ളത്. ഒന്ന് ആ ഒരു കാര്യം മതി. ഇവരെ കമ്പനിന്റെ പേര് ആരും പറഞ്ഞില്ല ഈ ബിസിനസ്. പിന്നെ നമ്മൾ ചോദിക്കാന്ന് പറഞ്ഞാൽ വേൾഡിൽ ഇവർ ഇ-കൊമേഴ്സ് ഇന്റർനാഷണൽ ബിസിനസ് ആവുമ്പോൾ ആ ബിസിനസ്സിന് നമ്മൾ വെബ്സൈറ്റിലാണ് പഠിക്കേണ്ടത്. ആ വെബ്സൈറ്റിൽ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞ ആ പാർട്ട് എടുത്താണ്ട് അതിൽ പഠിക്കുമ്പോൾ അതിലാണ് പറഞ്ഞത് നോ രജിസ്ട്രേഷൻ ഫീ എന്ന് അതിൽ നമുക്ക് കാണാം. ഇതിന് ഫീസ് വേണ്ട. പിന്നെ ഇതിൽ പറയുന്നത് ഇതിൽ ജോബ് വേക്കൻസി ഇല്ല, ഇതിൽ ഫ്രാഞ്ചൈസ് എടുക്കുന്ന ഒരു പരിപാടില്ല എന്ന്. ക്യൂനെറ്റ് ആയാലും ഇവര് അതാണ് പറഞ്ഞത് ക്യൂനെറ്റ് ആണ്. ഇവര് ആയത് ഒന്നും പറയില്ല ക്യൂനെറ്റ് അല്ല, ഞങ്ങൾ ഇൻഫിനിറ്റി ആണ്. ഇവരെ ഏത് സിസ്റ്റം പരിശോധിച്ചാലും ഇങ്ങനെയാണ് അതിൽ രേഖപ്പെടുത്തിയത്. പക്ഷെ ഇവര് ചെയ്യുന്നതോ ഈ കാര്യമാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ ബിസിനസ് ചെയ്യുന്നവളടുത്ത് വന്നാണ്ട് പഠിക്കേണ്ടത്. ഒരു ബിസിനസ്സിലും ബിസിനസ് ചെയ്യുന്നവരടുത്തല്ല പറഞ്ഞത്. നമ്മളിപ്പോ ഒരു ഇ-കൊമേഴ്സ് ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ ആമസോൺ ആയാലും ഗെയിലായാലും നമ്മൾ അതിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞ അതിൽ പോയി കഴിഞ്ഞു എന്നതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് ഇപ്പൊ ഈ ആമസോണെ പോലെ ആണെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ ഇവരെ ഈ ബിസിനസ് ഭയങ്കര ബിസിനസ് ആണെങ്കിൽ ഇതിൽ പ്രൊഡക്റ്റ് വാങ്ങി ഒരാളെ കാണിച്ചതരാൻ പറഞ്ഞാൽ അത് ഇവർക്ക് കാണിച്ചുതരാൻ കഴിയില്ല എന്നത്. പിന്നെ ഇവർ ആമസോണും ഇതൊക്കെ പറയുന്നത് ആമസോണിൽ നമ്മൾക്കും നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ആമസോണിൽ നമുക്ക് സെയിൽസ് ചെയ്യാം. ആമസോണിന്റെ നിയമം എന്തായാലും ഇത്ര പീസ് ആമസോണിന് വേണം, ആ പീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മളെ സാധനങ്ങൾ അതിന്റെ ചെറിയ ക്വാളിറ്റി കാര്യങ്ങൾ ചെക്ക് ചെയ്യും, എന്നിട്ട് നമുക്ക് ആമസോണിൽ വെബ്സൈറ്റ് നമ്മളെ സാധനങ്ങൾ പ്രൊഡക്റ്റ് സെയിൽസ് ചെയ്യാം. ഇനിയിപ്പോ ഒരാൾക്ക് ജസ്റ്റ് ഇതൊന്നും വേണ്ട, ഇതിലൊന്നും ചേരണ്ട. ഇതിപ്പോ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി അതിനൊരു 25,000 മുതലാണ് പിന്നെ ക്ലിയർ ആയിട്ട് ഗവൺമെന്റിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ച് പിന്നെ കൊല്ലത്തിൽ ഈ വെബ്സൈറ്റ് പുതുക്കുമ്പോൾ അതിന് വേറെ ഒരു എമൗണ്ട് ഉണ്ട്. അതിൽ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ചെയ്താണ് നമുക്ക് തന്നെ ഓൺലൈനിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്ത് ഒരു ഓൺലൈൻ ബിസിനസ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനിപ്പോ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ വാട്സപ്പിൽ ആണെങ്കിൽ അതിന്റെ വാട്സപ്പിന്റെ അതിന്റെ പിന്നെ ഐഡിയിലെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് ചെറിയ എമൗണ്ട് അടിച്ചാൽ അതിലും പരസ്യം ഉണ്ടാവും. കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ നമുക്ക് ചെയ്യാം. ഫേസ്ബുക്കിൽ നമുക്ക് ചില വാച്ചുകളെ പരസ്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ടാണ്. കാരണം ആ ഒരു കമ്പനി ഇപ്പൊ ആ ഒരു വെബ്സൈറ്റ് എടുത്താണ്ട് ചെയ്യുന്ന ആളുകളോ ആ വെബ്സൈറ്റിന്റെ ഒരു പരസ്യം ഫേസ്ബുക്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ എമൗണ്ട് കൊടുത്താൽ അവർ ആ ഫേസ്ബുക്കിൽ അതിന്റെ ആളുകൾ അത് ചെറിയ ഇത് ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ ഈ പ്രൊഡക്റ്റുകൾ വേൾഡിൽ ഏകദേശം സ്ഥലത്തൊക്കെ എത്തും. അത് ജസ്റ്റ് നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഫേസ്ബുക്കിൽ വരെ ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയും. അതേമാതിരി തന്നെ യൂട്യൂബില് പിന്നെ ഈ ഗൂഗിളില് പിന്നെ IMO ഇതിലൊക്കെ നമ്മൾ പരസ്യങ്ങൾ വരുന്നതാണ്. ഇതൊക്കെ നമ്മളെ ആ ഒരു സൈറ്റിന്റെ അതിൽ നമ്മൾ എമൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ സാധനം നമ്മളെ ഇറക്കിയ പ്രൊഡക്റ്റുകൾ അവർ സെയിൽസ് ചെയ്യും. അവർക്ക് ഇത്ര മാസത്തിൽ ഇത്ര പൈസ ഉള്ള അത് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോ ഒരു 1,000-1,500 റുപ്യച്ചാണ് ഈ പരസ്യങ്ങൾ തുടങ്ങുന്നതിന് അതിന്റെ റേറ്റ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ. ഇതാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ. അപ്പൊ ഇവര് പിന്നെ ഇ-കൊമേഴ്സ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണം, അത് നല്ലോണം പഠിക്കാതെ അതിനാണ് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ്